നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് വരെ എന്തായിരുന്നു, 11 to 20 ക്വസ്റ്റ്യൻസ് വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഇനി എന്തിലേക്ക് പോവാണ്, ഒപ്പാമ്പിലേക്ക് പോവാണ് അല്ലേ, അതായത് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 21 തൊട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ഐഡിയൽ ഒപ്പാമ്പ് ഇസ്, ഒരു ഐഡിയൽ ഒപ്പാമ്പിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഇൻഫിനിറ്റി, ഓപ്ഷൻ സി 10^6, ഓപ്ഷൻ ഡി 1. അപ്പൊ ഇതിന്റെ ഐഡിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്താണ്, ഇൻഫിനിറ്റി ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് ഓഫ് എ പെർട്ടിക്കുലർ ഒപ്പാമ്പ് ഇൻക്രീസസ് 12 വോൾട്ട് ഇൻ 8 മൈക്രോസെക്കൻഡ്, ദെൻ ദ സ്ലീവ് റേറ്റ് ഇസ്. സ്ലീവ് റേറ്റിന്റെ യൂണിറ്റ് തന്നെ വോൾട്ടേജ് പെർ മൈക്രോ സെക്കൻഡ് അല്ലെങ്കിൽ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണെന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 12/8 ചെയ്താൽ എന്ത് കിട്ടും, 1.5 കിട്ടും അല്ലേ. അപ്പൊ 1.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് എന്ത്, ആ ഒപ്പാമ്പിന്റെ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആർ ഐ ഇസ് ഈക്വൽ ടു 10 kHz ആൻഡ് ദ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഈസ് ആർ എഫ് ഇസ് ഈക്വൽ ടു 100 kHz, ദ ക്ലോസ് ദെൻ ക്ലോസ് ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ഒപ്പാമ്പ് ഇസ്. ആർ എഫും തന്നിട്ടുണ്ട്, ആർ ഐയും തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ക്ലോസ് ലൂപ്പ് ഗെയിൻ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ക്ലോസ് ലൂപ്പ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, മൈനസ് ആർ എഫ് ബൈ ആർ ഐ അല്ലേ. മൈനസ് ആർ എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ മൈനസ് ആർ എഫ് എഫ് എന്താ, ആർ എഫ് എന്താണ്, മൈനസ് 100K ഡിവൈഡഡ് ബൈ 10K. ആൻസർ എന്ത് കിട്ടും, മൈനസ് 10 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് അല്ലേ, ഒരു ഒപ്പാമ്പ് സർക്യൂട്ട് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ആ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡയോഡും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സർക്യൂട്ട് എന്തിൻ്റെതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രിസിഷൻ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെതാണോ, ഒരു ഇന്റഗ്രേറ്ററിൻ്റെതാണോ, ഒരു ലോഗരിഥമിക് ആംപ്ലിഫയറിൻ്റെതാണോ, ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെതാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഒരു ലോഗരിഥമിക് ആംപ്ലിഫയറിന്റെ സർക്യൂട്ടെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an op-amp has an open loop gain of 10^5 and an open loop upper cutoff frequency is 10 Hz. If this op-amp is connected as an amplifier with a closed loop gain of 100, then the new upper cutoff frequency is. appo namukku nokkam, namukku oru ariyavuna karyangalu nammal aadyam ezhuthi vekkam. nokkike, namukku ariyavunnu ennu parnjal AF is equal to A divided by 1 plus A beta. അത് നമുക്കറിയാലോ, ഫീഡ്ബാക്ക് ഗെയിൻ ഇസ് ഈക്വൽ ടു ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഗെയിൻ ഇൻറ്റു ഫീഡ്ബാക്ക് ഫാക്ടർ ആണെന്നറിയാലോ. ഈ ഫീഡ്ബാക്ക് ഫാക്ടറിനെ നമ്മൾ ട്രാൻസ്മിഷൻ ഫാക്ടർ എന്നും പറയും അല്ലേ. ഇനി എന്താ, ഇതിപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കറിയാം. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ഇവിടുത്തെ നമ്മൾ കൊടുത്തിട്ട് തന്നിരിക്കുന്ന ഗെയിൻ എ എന്ന് പറയുന്നത്, സപ്പോസ് ഇഫ് ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എ ഇസ് ഫ്രീക്വൻസി ഡിപെൻഡന്റ്, സപ്പോസ് ഇഫ് എ ഈസ് ഫ്രീക്വൻസി ഡിപെൻഡന്റ്, അങ്ങനെയാണെങ്കിൽ ഈ എ അതായത് അല്ലെങ്കിൽ എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ് by omega h. ആ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. ഈ ഒമേഗ എച്ച് എന്ന് പറയുന്നത് എന്താണ്, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ഇതാണ് ഓപ്ഷൻ 1, ഇതാണ് നമ്മുടെ ഓപ്ഷൻ 2. നോക്കിയാൽ നമുക്ക് ഇവിടെ എ ഡാഷ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, AF is equal to A by 1 plus A beta divided by 1 plus S by omega H into 1 plus A beta. വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തും മനസ്സിലാവും, ഈ ഒമേഗ എച്ച് കിടക്കുന്ന സ്ഥാനത്ത് എന്തും കൂടെ വരും, 1 plus A beta എന്ന് പറയുന്ന ഫാക്ടറും കൂടെ വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ
cut off frequency is increased by factor one plus a beta. Similarly, lower cutoff frequency. Idine namukku omega h ennu ezhuzhaam. Allengi omega hf ennu ezhuzhaam. Lower cutoff frequency omega lf endayirikkum. Namukku thannirikkunnathu divide by adhaayathu omega l by 1 plus a beta reduce cheyyu alle. Ibide omega hf endaanu is equal to omega h in omega h omega h into 1 plus a beta aanu. Appo namukku ee നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതൊന്ന് നമുക്ക് അതിൻ്റെ വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന എന്താ ഫീഡ്ബാക്ക് എ എഫ് ഇസ് ഈക്വൽ ടു 10^5 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡബ്ല്യു എച്ച് ഇസ് ഈക്വൽ ടു 10 Hz ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എ ഇസ് ഈക്വൽ ടു 10 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ അല്ല 100 ആണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് പക്ഷേ ബീറ്റയുടെ വാല്യൂ അറിയാമോ? ബീറ്റയുടെ വാല്യൂ അറിയത്തില്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എ എഫ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 1 + a β എന്ന് പറയുന്ന ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബീറ്റ കണ്ടുപിടിക്കാൻ 10^5 / 100 / 1 + 100β അങ്ങനെ വരത്തില്ലേ. ഇതിനകത്ത് നിന്ന് ബീറ്റയുടെ വാല്യൂ എന്ത് കിട്ടും, 9.99 × 10⁻³ എന്ന് കിട്ടും. എന്താണ് ഈ ബീറ്റ എന്ന് പറയുന്നത്? ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഫാക്ടറാണ്. അപ്പൊ നമ്മുടെ കട്ട് ഓഫ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ എച്ച് എച്ച് എഫ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, ഒമേഗ എച്ച് ഇൻറ്റു 1 + a β. ഒമേഗ എച്ച് ഇവിടെ നമുക്ക് എത്ര തന്നിരിക്കുന്നത്, 10 Hz ആണ് അല്ലേ തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ 10 × 1 + a എന്ന് പറയുന്നത് എത്രയാണ്, 100 ആണ്. ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 9.99 × 10⁻³ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്, 10 kHz എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ, 10 kHz. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫങ്ഷണൽ ഡയഗ്രാം ഓഫ് എ 555 ടൈമർ ഐ സി കൺസിസ്റ്റ് ഓഫ് ഡാഷ് കമ്പറേറ്റേഴ്സ്. ഒരു 555 ടൈമർ ഐ സി ഫങ്ഷണൽ ഡയഗ്രത്തിനകത്ത് എത്ര കമ്പറേറ്റേഴ്സ് ആണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി നോ കമ്പറേറ്റേഴ്സ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടാണ്, അതിനകത്ത് ഓപ്ഷൻ ബി 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ ഒരു ഒപ്പാമ്പ് തന്നിട്ടുണ്ടല്ലേ, ഒരു ഒപ്പാമ്പ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇത് എന്തിന്റെ സർക്യൂട്ട് ആണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇത് നമുക്ക് അറിയാവുന്ന ഒരു സർക്യൂട്ടിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരച്ചിരിക്കുകയാണ് ഇവിടെ അല്ലേ. ശരിക്കും ഈ തന്നിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ സർക്യൂട്ട് ആണ്. ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് നമ്മൾ പഠിച്ച രീതിയിൽ ഇതൊന്ന് വരച്ച് നോക്കാം. നോക്കിക്കേ, പ്ലസ് മൈനസ്. നോക്കിക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതേ സെയിം സാധനമാണ് ഒന്ന് ചരിച്ചു വരച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ ഈ തന്നിരിക്കുന്ന സംഭവം. ഇത് എന്തിന്റെ സർക്യൂട്ടാണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ സർക്യൂട്ട് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും സർക്യൂട്ട് മനസ്സിലായിട്ട് കുറവായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ള സർക്യൂട്ട് ഇതാണ്. ഇതിനെ ഒന്ന് ചരിച്ചു വരച്ചിരിക്കുക, ഫ്ലിപ്പ് ചെയ്ത് ഓരോടത്തായിട്ട് എടുത്തു വെച്ചിരിക്കുക, അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ സർക്യൂട്ട് ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് പി എൽ എൽ. പി എൽ എൽ എന്ന് പറയുന്നത് ഫേസ് ലോക്ക് ലൂപ്പ് ആണല്ലേ. പി എൽ എല്ലിന്റെ കമ്പോണന്റ് അല്ലാത്ത തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1, ഓപ്ഷൻ എ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി മൾട്ടിപ്ലക്സർ, ഡി ബി ഫേസ് ഡിറ്റക്ടർ, സി VCO, D ലോ പാസ് ഫിൽറ്റർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം പി എൽ എല്ലിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏതാണ്, ഫ്രീക്വൻസി മൾട്ടിപ്ലക്സർ മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എൻ ബിറ്റ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഇസ് റിക്വയർ ടു കൺവേർട്ട് അനലോഗ് ഇൻപുട്ട് ഇൻ ദ റേഞ്ച് ഓഫ് 0 to 5 വോൾട്ട് വിത്ത് ആൻ അക്യുറസി ഓഫ് 10 mV. ദെൻ ദ വാല്യൂ ഓഫ് എൻ ഷുഡ് ബി. ഇത് നമ്മൾ
ഒരുപാട് കോമ്പറ്റീവ് എക്സാംസിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസൊല്യൂഷൻ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് റേഞ്ച് ഡിവൈഡഡ് ബൈ 2⁻¹. ഇവിടുത്തെ റെസൊല്യൂഷൻ എന്താണ്? 10⁻³. വിച്ച് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് റേഞ്ച് 0 to 5 എന്ന് വെച്ചാൽ 5, അതായത് 5 - 0, 2⁻¹. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2⁻¹ എന്ന് പറഞ്ഞത് 401 കിട്ടും അല്ലേ. അതായത് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 9 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ സി 9 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് എൻ ആർ സി ലോ പാസ് ഫിൽറ്റർ ഓഫ് ആർ ആൻഡ് സി തന്നിട്ടുണ്ട്. ആറിൻ്റെയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/2πRC. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1/2πR എന്താണ്? 10⁻³ ഇൻറ്റു 0.003 × 10⁻⁶. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഇസ് ഈക്വൽ ടു 5307.85 എന്ന അത്രയും ഹേർട്സ് ആൻസർ കിട്ടുന്നത്. വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് എഴുതാം, 5 kHz എന്ന് നമുക്ക് പറയാം. അതായത് ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു.